സിനിമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം മലയാള സിനിമയിലെ പല വമ്പന്മാരുടെ പേരും പ്രതിക്കൂട്ടിലായിരുന്നു. ഈ സാഹചര്യത്തിൽ കൊല്ലം തുളസി നൽകിയ അഭിമുഖത്തിലെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. അതായത്, കിടപ്പറയിലേക്ക് പുരുഷന്മാർ സ്ത്രീകളെ വിളിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുമ്പൊരിക്കൽ താനും ഷൂട്ടിങ്ങിനായി പോയ സമയം രാത്രി അദ്ദേഹത്തിന്റെ വാതിലും ഒരു സ്ത്രീ വന്ന് മുട്ടിയെന്നും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മുറിയിൽ മുട്ടാമെങ്കിൽ കിടപ്പറയിലേക്ക് പുരുഷന്മാർ സ്ത്രീകളെ വിളിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് കൊല്ലം തുളസി ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നത്. കൊല്ലം തുളസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കിടപ്പറയിലേക്ക് പുരുഷന്മാർ സ്ത്രീകളെ വിളിക്കുന്നതിൽ എന്താണ് തെറ്റ്? പശുവിനെയോ എരുമയോ വിളിക്കാൻ പറ്റില്ലല്ലോ. പുരുഷന്മാർക്ക് കിടപ്പറ പങ്കിടണമെങ്കിൽ സ്ത്രീകളെ വിളിക്കണം. സ്ത്രീകൾക്ക് കിടപ്പറ പങ്കിടണമെങ്കിൽ പുരുഷന്മാരെ വിളിക്കണം. സ്ത്രീയെ ജനിപ്പിച്ചത് എന്തിനാണ്? ആദം ഹവ ചരിത്രം എടുത്തു നോക്ക്. പുരുഷന്റെ സുഖജീവിതത്തിനും എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി സഹായിക്കാനും സഹകരിച്ച് ജീവിതം മുന്നോട്ടു പോകാനും വേണ്ടിയാണ് വാരിയലിൽ നിന്ന് അസ്ഥിയെടുത്ത് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചത്. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ ഭാഗമാണ്. പുരുഷന്മാർക്ക് അപ്പുറം വന്നിട്ടുണ്ട് സ്ത്രീ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും പുരുഷന്റെ ഒരു അരയടി താഴെ ആയിരിക്കണം സ്ത്രീ. ഗർഭം ധരിക്കാനും പ്രസവിക്കാനുമുള്ള അവകാശവും അധികാരവും സ്ത്രീകൾക്ക് കിട്ടിയത് കൊണ്ടാണ് കൂടെ കിടന്നാലേ അവസരം കിട്ടൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നേരെ മറിച്ച് പുരുഷന്മാർക്ക് ആയിരുന്നുവെങ്കിലും ഇത് തന്നെ സംഭവിച്ചേനെ. പുരുഷന്മാർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമായിരുന്നില്ല. പുരുഷന്മാരുടെ മുറിയിൽ സ്ത്രീകൾ പോയി മുട്ടിയേനെ. ഇതൊക്കെ സ്വാഭാവികമായ പരിണാമത്തിൻ്റെതാണ്. ചരിത്രം പഠിച്ചാൽ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. പരിശുദ്ധനായ ഒറ്റ ദൈവം പോലും നമുക്കില്ല. ബാക്കിയെല്ലാം നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നതാണ്. ഒരു നടിയും എനിക്കെതിരെ ആരോപണമൊന്നും പറയില്ല. ഞാൻ പേടിക്കേണ്ട കാര്യവുമില്ല. എനിക്ക് തെറ്റായ ചിന്താഗതി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളൊക്കെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ്. ഞങ്ങൾ ചെറിയ വില്ലൻ വേഷങ്ങളും ആൻറ്റി ഹീറോയുമായാണ് അഭിനയിക്കുന്നത്. ഞാൻ ബലാത്സംഗ സീനൊന്നും അഭിനയിച്ചിട്ടില്ല. അത്തരം സീനിലേക്ക് വിളിച്ചവരോട് മുഖത്തു നോക്കി പറഞ്ഞിട്ടുണ്ട് ഞാൻ ബലാത്സംഗ നടനല്ലാന്ന്. അതുകൊണ്ട് എനിക്ക് ഇണയെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ അങ്ങനെയുള്ള സീനുകൾ കിട്ടിയിരുന്നുവെങ്കിലെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് തരില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ത്രീകളുമായി ബന്ധമില്ല. പിന്നെ എങ്ങനെയാണ് ഇംഗിതം ഞങ്ങൾ അറിയുന്നത്? ഇത് നടന്മാരോടുള്ള ഇഷ്ടവും ഭ്രമവുമാണ്. സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലുകയാണ്. ആരോപണം ഉന്നയിച്ച നടിമാരുടെ വീട്ടിലേക്കോ മുറിയിലേക്കോ നടന്മാർ ചെന്നിട്ടില്ല. സിദ്ദിഖിന്റെ മുറിയിൽ ചെന്നതുവരെയുള്ള രേഖകളേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അതിനാൽ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പറയുന്നത് തെറ്റല്ലേ? മറ്റൊരു കുടുംബം കലക്കുകയല്ലേ? ആത്മാഭിമാനമുള്ള സ്ത്രീ ഇങ്ങനെയൊന്നും കൊണ്ടുവരില്ല. സംഭവിച്ചിരിക്കാം, ഞാനൊന്നും ന്യായീകരിക്കുന്നില്ല. തെറ്റ് തെറ്റ് തന്നെയാണ്. എൻ്റെ മുറിയിൽ നടിമാർ വന്ന് തട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ തട്ടുന്നത് മറ്റെന്തിനെങ്കിലും വേണ്ടിയാണെന്ന് തെളിവുണ്ടോ? എൻ്റെ കഥയിൽ തട്ടിയത് എനിക്കറിയാവുന്ന ചെറുപ്പക്കാരിയായ നടിയാണ്. എനിക്കവരെ ഇഷ്ടമാണ്. വേറൊരു രീതിയിലുമല്ല, മാനസികമായി അടുപ്പം വരുമ്പോൾ രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടെന്ന് വരും. അത് അവരുടെ ആഗ്രഹമാണ്. മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് കൊല്ലം തുളസി പറഞ്ഞു വെക്കുന്നത്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.